കേരള സംസ്ഥാനത്തിന്റെ ക്രമസമാധാന പാലനത്തിന്റെ ചുമതലയുള്ള ADGP MR അജിത് കുമാർ RSS ദേശീയ നേതാക്കളുമായി രണ്ട് ഇടങ്ങളിൽ കൂടിക്കാഴ്ച നടത്തിയതേ കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നു. കൂടിക്കാഴ്ച വിവാദമായതിന് പിന്നാലെയാണ് അന്വേഷണ ഉത്തരവ് വന്നിരിക്കുന്നത്. നടപടി ആരോപണമുയർന്ന് 20 ദിവസത്തിന് ശേഷമാണ്. ഡി ബിനോയ് വിവരങ്ങൾ നൽകുന്നു. ബിനോയ്, RSS ADGP കൂടിക്കാഴ്ചയിൽ അന്വേഷണത്തിന് സർക്കാർ ഉത്തരവ് ഉണ്ടാകില്ല എന്നുള്ള നിലയ്ക്കായിരുന്നു അതേക്കുറിച്ചുള്ള വിവാദങ്ങൾ ഉടലെടുത്തത് മുതൽ ഈ നിമിഷം വരെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ. DGP ഇപ്പോൾ ഉത്തരവ് മുഖ്യമന്ത്രിയിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ബിനോയിക്ക് പകരം സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. ഇരുപത് ദിവസത്തിന് ശേഷമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു ഉത്തരവ് ഇറങ്ങുന്നത് എന്നതാണ് ഈ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ADGP RSS കൂടിക്കാഴ്ച വലിയ വിവാദമായതിനു പിന്നാലെ ADGP ക്രമസമാധാന ചുമതലയുള്ള സ്ഥാനത്തു നിന്ന് മാറ്റണമെന്നടക്കം രൂക്ഷ വിമർശനങ്ങൾ, ആരോപണങ്ങൾ, പരാമർശങ്ങൾ പ്രതിപക്ഷം അടക്കം കടുപ്പിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഒരു ക്രമസമാധാന ചുമതലയുള്ള ADGP എന്തിനാണ് RSS നേതാക്കളെ കണ്ടത്? ആ കൂടിക്കാഴ്ചയുടെ ഉള്ളടക്കം അത് അറിയാനുള്ള ഉത്തരവാദിത്തം ഉണ്ട് എന്ന് പറഞ്ഞ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കം രംഗത്ത് വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. അങ്ങനെ സർക്കാരിന് മേലെ, മുഖ്യമന്ത്രിക്ക് മേലെ വലിയ സമ്മർദ്ദങ്ങൾ ചെലുത്തിയിട്ടും ADGP MR അജിത് കുമാറിന് എതിരെ ഒരു നീക്കം നടത്താൻ സർക്കാർ തയ്യാറാകാൻ അത് 20 ദിവസത്തോളം വേണ്ടി വന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും DGP ഇപ്പോൾ അന്വേഷണ ചുമതല കൈമാറിയിരിക്കുന്നത്. ഇതിനു മുമ്പും MR അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണം നടക്കുകയായിരുന്നു. അതായത് PV അൻവർ ഉയർത്തിയ ആരോപണങ്ങൾക്ക് മേലുള്ള അന്വേഷണം DGP നേതൃത്വത്തിൽ നടക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. RSS ADGP കൂടിക്കാഴ്ചകളിലും ഒരു പ്രാഥമിക അന്വേഷണം അത് DGP നേതൃത്വത്തിൽ തന്നെ നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിരുന്നത്. ഈ ഘട്ടത്തിലൊക്കെ തന്നെ DGP തന്നെ നേരിട്ട് മുഖ്യമന്ത്രിയെ കാണുകയും ഈ അന്വേഷണത്തിന് ADGP വിധേയനാകുന്ന സമയത്ത് അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നൊരു ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നതാണ്. പക്ഷേ ഇത്തരത്തിൽ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം DGP മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് MR അജിത് കുമാറിനെ ആ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന ഒരു കാര്യം പറഞ്ഞിട്ടും മുഖ്യമന്ത്രി അത് ചെവി കൊടുക്കാതെയുള്ള നിർദ്ദേശങ്ങൾ നടപടികളിലേക്കാണ് നീങ്ങി. RSS ADGP കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയപ്പോഴും ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഇതിന്മേലൊരു റിപ്പോർട്ട്, ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണ റിപ്പോർട്ട് വന്ന് ADGP ഈ ഒരു വിഷയത്തിൽ കുറ്റക്കാരനാണ് എന്ന് തെളിഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തിനെതിരെ ഒരു നടപടി സ്വീകരിക്കൂ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ സമയത്തും അജിത് കുമാറിനെതിരെ ഒരു നടപടി അത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ ഉറപ്പും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പെട്ടെന്നാണ് ഇപ്പോൾ അജിത് കുമാറിന് എതിരെ ഒരു ഉത്തരവിറങ്ങുന്നത്. DGP അന്വേഷണ ചുമതല ഏൽപ്പിക്കുന്നു. എന്തിനാണ് ADGP RSS നേതാക്കളെ കണ്ടത്? അത് സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയാണോ, അതല്ലെങ്കിൽ ക്രമസമാധാന ചുമതലയുള്ള ADGP എന്ന നിലയ്ക്കാണോ RSS നേതാക്കളെ അജിത് കുമാർ കണ്ടത്? അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള അന്വേഷണത്തിനാണ് ഇപ്പോൾ സർക്കാർ ഉത്തരവ് ഇട്ടിരിക്കുന്നത്. ഇതിൽ തന്നെ വിജിലൻസ് അന്വേഷണം വേണമെന്നൊരു നമ്മോടൊപ്പം ചേരുന്നു പത്മകുമാർ. ക്രമസമാധാന പാലനത്തിന്റെ ചുമതലയുള്ള ADGP MR അജിത് കുമാർ, RSS രണ്ട് പ്രമുഖരായിട്ടുള്ള നേതാക്കളെ, ഹൊസബലിയെയും രാമാധവനെയും കണ്ടതിനെ കുറിച്ച് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അന്വേഷണ ഉത്തരവ് വന്നിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ച് പെട്ടെന്നുണ്ടാകാൻ സാധ്യതയുള്ള സംശയം എന്ന് പറയുന്നത് ഒരു സന്ദർശനത്തെക്കുറിച്ച് എന്തിനാണ് അന്വേഷണം ഉത്തരവ് എന്നുള്ളതായിരിക്കാം. അതായത് ക്രമസമാധാന പാലനത്തിന്റെ ചുമതലയുള്ള ADGP അതുമായി ബന്ധപ്പെട്ടിട്ടാണോ കൂടിക്കാഴ്ച നടത്തിയത്, അതോ സ്വകാര്യ സന്ദർശനമാണോ എന്ന് അന്വേഷിച്ചറിയുക എന്നുള്ള നിലയ്ക്കാണ് RSS നേതാവായിട്ടുള്ള ജയകുമാറിന്റെ മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി നോട്ടീസ് നൽകുകയും ചെയ്തിരിക്കുന്നു. എന്താണ് താങ്കൾക്ക് പ്രതികരണം? അല്ല, അത് ഗവൺമെന്റിന് ഒരു പരാതി കിട്ടിയിട്ടുണ്ട്, പലരും പരാതി കൊടുത്തിട്ടുണ്ട്, ഘടകകക്ഷികൾ അത് ഉന്നയിച്ചിട്ടുണ്ട്, മുന്നണിയുടെ ഘടകകക്ഷി. അപ്പൊ അതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തുന്നു. അതില് തെറ്റെന്താ, മുഖ്യമന്ത്രി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ആരെയും പാർട്ടിയുടെയോ അല്ലെങ്കിൽ അവരുടെ ഗവൺമെന്റിന്റെ കാര്യത്തിൽ ഇങ്ങനെ ആരെയും ദൂതരായിട്ട് അയക്കേണ്ട ആവശ്യം അവർക്ക് ഇല്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. RSS സൈഡിൽ നിന്നും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തില് ആരെയും അവരുടെ ഒഫീഷ്യൽ കാര്യത്തിന് വേണ്ടിയിട്ട് ആരെയും അങ്ങനെ കാണേണ്ട കാര്യങ്ങൾ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആർക്കെല്ലാം സംശയമുണ്ട്, പരാതി ഉണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ. അന്വേഷിക്കുമ്പോൾ അദ്ദേഹം വ്യക്തിപരമാണോ അതോ ഔദ്യോഗികമാണോ കാണാൻ പോയത് എന്നതിനെ സംബന്ധിച്ച്
അന്വേഷണം നടത്തിയിട്ട് അതിന്റെ റിപ്പോർട്ട് വരട്ടെ. പിന്നെ വ്യക്തിപരമായി കാണുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഇപ്പൊ നിലവിലെ ഒരു തെറ്റുമില്ല. ഒരു സാംസ്കാരിക സംഘടനയുടെ നിയമവിധേയമായി പ്രവർത്തിക്കുന്ന സംഘടനയുടെ നേതാക്കന്മാരെ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥനോ ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥനോ ഔദ്യോഗികമായി അവരുടെ വ്യക്തിപരമായ കാര്യത്തിനോ അല്ലെങ്കിൽ സ്വകാര്യ സന്ദർശനം നടത്തുന്നതിൽ യാതൊരു തെറ്റും നിയമപരമായിട്ടില്ല. ഇവിടെ തന്നെ നമ്മുടെ സഭാ നേതാക്കന്മാരെ കാണുന്നുണ്ട്, NSSനെ കാണുന്നുണ്ട്, SNDP നേതാക്കന്മാരെ കാണുന്നുണ്ട്, KPMSന്റെ നേതാക്കന്മാരെ കാണുന്നുണ്ട്, ശിവഗിരിയിൽ പോകുന്നുണ്ട്. അങ്ങനെ എല്ലാ സ്ഥലത്തും സാംസ്കാരിക മേഖലയിലും രാഷ്ട്രീയ നേതാക്കന്മാരെയും സമുദായ നേതൃത്വം കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ക്രമസമാധാനത്തിന്റെ ചുമതലയുടെ വഹിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ നിയമവിധേയമായി പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളുമായി ഒരു ബന്ധം വെക്കുന്നത് നല്ലതാണ്. അപ്പൊ നിയമപരമായി എന്തെങ്കിലും തെറ്റുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പൊ അന്വേഷണത്തിൽ വരുന്നത്. അപ്പൊ ആ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്നുള്ളതാണ് സ്വാഗതം ചെയ്യാൻ. വേറെ അതിന് സംശയ ഞങ്ങൾക്ക് എതിർപ്പോ ആക്ഷേപോ അങ്ങനെയൊന്നുമില്ല. കാര്യം അദ്ദേഹം വ്യക്തിപരമായി സ്വകാര്യ സന്ദർശനം നടത്തി, അത് അദ്ദേഹം വെളിവാക്കട്ടെ. എന്തിനാണ് പോയതെന്നുള്ള കാര്യം വെളിവാക്കട്ടെ. ഇത് 20 ദിവസത്തിന് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉത്തരവ് വരികയും DGP ആ ഉത്തരവ് സ്വീകരിക്കുകയും ADGP യോടൊപ്പം സന്ദർശനം നടത്തിയവരുടെ മൊഴിയെടുക്കാൻ നോട്ടീസ് നൽകുകയും ചെയ്തിരിക്കുന്നത്. ഈ 20 ദിവസത്തിന് മുമ്പ് വരെ മുഖ്യമന്ത്രിയുമായോട് ഇതുമായി ബന്ധപ്പെട്ട് ADGP ക്കെതിരെ അന്വേഷണം വേണമെന്ന് CPI അടക്കമുള്ളവർ പല രീതിയിൽ ആവശ്യപ്പെടുകയൊക്കെ ചെയ്യുകയുണ്ടായി. പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ആവശ്യങ്ങൾ വരികയുണ്ടായി. അതിനെല്ലാം പ്രതിരോധിക്കുകയായിരുന്നു. അങ്ങനെ അത് പ്രതിരോധിക്കുമ്പോൾ പൊതുവേ ഉണ്ടായിട്ടുള്ളൊരു വികാരം എന്ന് പറയുന്നത് ADGP MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ടതിൽ അന്വേഷിക്കത്തക്കതായിട്ടുള്ള ഒന്നുമില്ല എന്ന് മുഖ്യമന്ത്രിയുടെയും CPI നേതാക്കളുടെയും ഭാഗത്തു നിന്ന് ഉള്ള പ്രസ്താവനകളിൽ നിന്ന് മനസ്സിലാക്കാമായിരുന്നു. ഇപ്പോൾ ഉത്തരവ് വരുമ്പോൾ പ്രഥമ ദൃഷ്ടിയാ ഈ ഒരു സന്ദർശനം അന്വേഷണ വിധേയമാണ് എന്ന് എന്ന് തിരിച്ചറിയുന്ന രീതിയിലേക്കാണോ കാര്യങ്ങൾ വരുന്നത്? ADGP പോലുള്ള ഒരാളിന് തീർച്ചയായിട്ടും കേരളത്തിലെ പോലീസ് സംവിധാനത്തെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിവുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അദ്ദേഹം സ്വകാര്യ സന്ദർശനം നടത്തിയാലും വേറൊരു യൂണിഫോമിലല്ലാതെ പോയാലും എന്തായാലും എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് സംബന്ധിച്ച് തീർച്ചയായിട്ടും പോലീസിന് അറിയായിരിക്കും, സ്പെഷ്യൽ ബ്രാഞ്ചിന് അറിയായിരിക്കും, IB അറിയായിരിക്കും, എല്ലാം അറിയാം. അതറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കുമല്ലോ അദ്ദേഹം പോയിട്ടുള്ളത്. പിന്നെ കാലതാമസം വന്നതിനെ സംബന്ധിച്ച് അത് ഗവൺമെൻറ്റാണ് പറയേണ്ടത്, അത് ഞങ്ങളല്ല പറയുള്ളത്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംശയം ഉന്നയിച്ചപ്പോൾ അതിനെക്കുറിച്ച് തീരുമാനമെടുക്കാൻ അല്ലെങ്കിൽ ഒരു ആരെങ്കിലും പരാതി ഉന്നയിക്കുമ്പോൾ ആ പരാതി ഈ പരിഹരിക്കുന്നതിനോ അതിന് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ നിലപാടെടുക്കാൻ ഗവൺമെന്റ് എന്ത് താമസിച്ചു എന്നുള്ളത് ഗവൺമെന്റാണ് പറയേണ്ടത്. അത് ഞങ്ങളല്ല പറയട്ടെ, രാഷ്ട്രീയ പാർട്ടികളോ മറ്റാരുമല്ല അത് പറയേണ്ടത്, ഗവൺമെന്റാണ് വിശദീകരിക്കേണ്ടത്. ശ്രീ ജയർ പത്മകുമാർ, ഈ അന്വേഷണം സ്വാഗതാർഹമാണോ? അല്ല, ഒരു പരാതി പോലീസിന് കിട്ടിക്കഴിഞ്ഞാൽ, പോലീസ് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കോ DGP യോ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ അന്വേഷണം നടത്തൽ സ്വാഗതമാണോ അല്ലയോ എന്നുള്ള ഒരു പ്രസക്തി ഇല്ലല്ലോ. അതിന് ആരോപണങ്ങൾ ആരെങ്കിലും ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുത അറിയണമെന്നുണ്ടെങ്കിൽ അന്വേഷണം നടത്തട്ടെ. അന്വേഷണം നടത്തുമ്പോൾ എന്തെങ്കിലും മറച്ചു വയ്ക്കാനുണ്ടെങ്കിൽ പോയ ആളിനും അല്ലെങ്കിൽ അതുപോലെ ബന്ധപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിലല്ലേ അത് സ്വാഗതാർഹമാണോ അല്ലയോ എന്ന് പറയേണ്ട കാര്യമുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയിൽ അന്വേഷണം നടക്കട്ടെ, ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല. ശ്രീ ജയർ പത്മകുമാർ, ADGP MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ടതുമായി ബന്ധപ്പെട്ട അന്വേഷണം എന്ന് പറയുമ്പോൾ ആ അന്വേഷണം ഒരു തരത്തിൽ വഴിതിരിഞ്ഞു പോകാൻ സാധ്യതയുള്ളത് അത് തൃശൂർ പൂരം അലങ്കോലം ആക്കി എന്നുള്ള ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അത് ആ വിഷയത്തിലേക്ക് കൂടി അന്വേഷണത്തിന്റെ മേഖല എത്തിപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്നുണ്ടോ? അല്ല, അതല്ല, ഒരു വർഷം ഇതൊക്കെ വെറുതെ ഒരു ഈ നമ്മളൊരു ന്യൂസിന് വേണ്ടി പറയൊരു ഒരു നെറേറ്റീവ് ഉണ്ടാക്കുന്നതല്ലേ. ഒരു വർഷം 2023 മെയ് മാസത്തിലോ കേട്ടോ കണ്ടു എന്നാണ് ഇപ്പോ പറയുന്നത്, പറഞ്ഞ് കേൾക്കുന്നത് ന്യൂസിൽ കൂടി. അപ്പൊ അത് കഴിഞ്ഞിട്ട് 24 സംഭവത്തിന് വേണ്ടി ഒരു വർഷം മുമ്പേ വളരെ കാലയെ കൂട്ടി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കും, ഇന്ന ആളായിരിക്കും അവിടുത്തെ കമ്മീഷണർ, ഇന്ന ആളായിരിക്കും അവിടുത്തെ മറ്റു പോലീസ് സംവിധാനം വഹിക്കുന്ന ആളുകൾ, അതുകൊണ്ട് മുൻകൂട്ടി ചെന്ന് കണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്നൊക്കെ പ്രചരിപ്പിക്കുന്നതിന്റെ ഒരു രീതി അത് എത്രമാത്രം വ്യക്തമാണെന്ന് ഇത് പ്രചരിപ്പിക്കുന്ന ആളുകൾ നോക്കേണ്ടതാണ്. മാത്രമല്ല, ഇപ്പൊ അന്വേഷണ റിപ്പോർട്ട് പോലീസാണല്ലോ അന്വേഷിക്കുന്നത്, അന്വേഷണ റിപ്പോർട്ട് വന്നിട്ടുണ്ടല്ലോ. അന്വേഷണ റിപ്പോർട്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ആരാണ് പൂരം നിർത്തിവെച്ചിട്ട് പോകാൻ തയ്യാറായത് എന്നുള്ള കാര്യം, ആരാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബന്ധം എന്താണ്, അദ്ദേഹം മുൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൗൺസിലർ ആയിരുന്നല്ലോ. അപ്പൊ ബോധപൂർവം ആ അന്വേഷണ റിപ്പോർട്ട് നമ്മൾ മുഖവിലയ്ക്ക് എടുക്കുകയാണെങ്കിൽ ആരാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത്, എന്തായിരുന്നു ഉദ്ദേശം എന്നൊക്കെ മനസ്സിലായല്ലോ. ഇതിൽ തൃശൂർ പൂരം എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കാൻ കാരണം ഹൊസബലയെ, RSS നേതാവായിട്ടുള്ള ഹൊസബലയെ
ADGP എം ആർ അജിത് കുമാർ നേരിട്ട് പോയി കാണുന്നത് തൃശ്ശൂരിൽ വെച്ചായിരുന്നു. തൃശ്ശൂരിലെ ഒരു വിദ്യാലയത്തിൽ നടന്ന ക്യാമ്പിൽ വെച്ചായിരുന്നു എന്നതുകൊണ്ടാണ്. തൃശ്ശൂർ ആദ്യം പറഞ്ഞ അവിടെ ഹോട്ടലിൽ വെച്ച് കണ്ടു, പിന്നെ പറഞ്ഞ് ക്യാമ്പിൽ വെച്ച് കണ്ടു. ഇത് കണ്ണ് കണ്ടു എവിടെ വെച്ചു എന്നുള്ള കാര്യം വ്യക്തത ആർക്കുമില്ലല്ലോ, ആർക്കുമില്ലല്ലോ. അപ്പൊ ഞാൻ അന്വേഷണം വരികയും അതിൽ വ്യക്തത വരികയും ചെയ്യുന്ന മുറയ്ക്ക് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിലേക്ക് കൂടി പോകുമ്പോ എന്നതാണ് സ്വാഭാവികമായിട്ടും ഉയർന്ന സംശയം. 24 സംഭവത്തിന് 23 ഒരു വർഷം മുന്നേ പോയി കണ്ട് തയ്യാറെടുപ്പ് നടത്തുമെന്ന് വെച്ചാൽ അത് വളരെ ആശ്ചര്യമാണ്. കാര്യം അത്തരത്തിലൊരു ഭൂരം കലക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വർഷം മുമ്പേ തയ്യാറെടുത്തു. ഞാൻ ചോദിക്കട്ടെ, ഇതാ ഇതിപ്പോ അന്വേഷണ റിപ്പോർട്ടിൽ പ്രഥമ ദൃഷ്ടിയാ പൂരം നിർത്തിവെച്ചിട്ട് പോകാൻ തയ്യാറായ ആളുടെ രാഷ്ട്രീയ ബന്ധം നോക്കുമ്പോൾ തന്നെ ആർക്ക് വേണ്ടി, ഒരു പക്ഷേ അങ്ങനെ പൂരം മനഃപൂർവ്വം കലക്കി ആർക്ക് വേണ്ടിയിട്ടായിരുന്നു കലക്കിയതെന്ന് മനസ്സിലായിട്ടില്ലേ. മാത്രമല്ല, ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഈ സംഭവം ഉണ്ടായ സമയത്ത് ആദ്യം എത്രയോ സമയം കഴിഞ്ഞിട്ടാണ് അവിടുത്തെ മത്സരിച്ചിരുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി വന്നത്. ആ സ്ഥാനാർത്ഥി വന്ന് സംസാരിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴാണ് NDA സ്ഥാനാർത്ഥി അവിടെ വരുന്നത്. അപ്പൊ NDA സ്ഥാനാർത്ഥിക്കും LDF സ്ഥാനാർത്ഥിക്കും ഒരേപോലെ തന്നെയല്ലോ, വേറെ പ്രത്യേകതയൊന്നുമില്ലല്ലോ. അപ്പൊ അദ്ദേഹം ആദ്യം വന്ന സുനിൽകുമാറിനെ കുറിച്ച് ചർച്ചയില്ല, രണ്ടാമത് വന്ന സുരേഷ് ഗോപി വന്നതിനെ കുറിച്ചാണ് ചർച്ച. മാത്രമല്ല, അവിടെ MLA വേറെ ജനപ്രതിനിധി ഉണ്ടായിരുന്നല്ലോ, അവരെവിടെയായിരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്ക്. മാധ്യമപ്രവർത്തകരല്ലേ, അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പയ്യാത്ത രീതിയിലായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അവരെ അത് അടുത്തൊരു ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നു എന്നാണ് ഒരു രണ്ട് ജനപ്രതികൾ ഫ്ളാറ്റിലുണ്ട്. അത് കഴിഞ്ഞിട്ട് രാവിലെ വന്നിട്ട് ഞങ്ങളെ അറിയിച്ചില്ല പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പൊ അതൊക്കെ എല്ലാവർക്കും അറിയാം, നിനക്ക് അവിടെ തൃശ്ശൂരുള്ള ആളുകൾക്കൊക്കെ അറിയാം എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പൊ പൂരം കലക്കിയത് ആരാണ്, കലക്കിയ അതിന്റെ ഗുണഭോക്താക്കളായി മാറാൻ ശ്രമിച്ചത് ആരാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഇതിൽ തൃശ്ശൂർ പൂരത്തിൽ സംഭവിച്ച അനിഷ്ട സംഭവങ്ങൾ എന്ന് ചിലർ പറയുന്ന, കലക്കി എന്ന് മറ്റു ചിലർ വ്യാഖ്യാനിക്കുന്ന ആ സംഭവത്തെക്കുറിച്ച് ADGP MR അജിത് കുമാർ ഏകപക്ഷീയമായിട്ട് നടത്തിയ ഒരു പ്രസ്താവന രൂപത്തിലുള്ള അന്വേഷണ റിപ്പോർട്ട് ആയിരിക്കുമോ ഇത് ഈ ഒരു ഇപ്പോഴത്തെ ഈ അന്വേഷണത്തിലേക്ക് ഇടയാക്കിയത്? അല്ല, ഒരു ഡിസ്ട്രിക്ട് സർവാധികാരി ADGP ഒന്നുമല്ലല്ലോ. ആ ഡിസ്ട്രിക്ട് സംബന്ധിച്ച് ഇങ്ങനെയുള്ള പ്രശ്നം കണ്ടെടുക്കാൻ അതിൽ ഉത്തരവാദിത്തപ്പെട്ട കളക്ടർ, ഏതെങ്കിലും ഒരു കമ്മീഷണറോ ഏതെങ്കിലും ഒരു പൊതു പ്രശ്നത്തിൽ ഇടപെടുമ്പോ ആ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ ഗവൺമെന്റ് പ്രതിയായിട്ട് ജില്ലാ കളക്ടർ ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹം എന്ത് ചെയ്യായിരുന്നു? അദ്ദേഹം എന്തെങ്കിലും മോട്ടോർ പാസ്സാക്കിയോ? അദ്ദേഹത്തിന് ചെയ്യാമല്ലോ. അപ്പൊ ഇതൊക്കെ വെറുതെ പ്രചരണം നടത്തുകയാണ്, പൂരം കലക്കി അല്ലാതെ അത് ചെയ്തു ഇത് ചെയ്തു. ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയത്തിന്റെ ജാളിത മറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പറയുന്നതാണ്. അതല്ലാതെ ഇതിലത് യാഥാർത്ഥ്യമായി യാതൊരു ബന്ധവും ഈ ഈ ADGP MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ടതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അന്വേഷണത്തിൽ തൃശ്ശൂർ പൂരം വിഷയമാകാൻ സാധ്യതയില്ല എന്നാണ് താങ്കൾ കരുതുന്നത്? അദ്ദേഹം ADGP ആയതിനു ശേഷം കണ്ടിട്ടുള്ള മത നേതാക്കന്മാരുടെയും സംഘടനാ നേതാക്കന്മാരുടെയും ഒക്കെ ഒരു ലിസ്റ്റ് എടുത്ത് അന്വേഷിക്കാൻ നല്ലതാണ്. അദ്ദേഹം RSS എന്ന് പറയുന്ന ആളിന്റെ സംഘടനയുടെ ഏതെങ്കിലും ഒരു നേതാവിനെ കണ്ടത് വലിയ മഹാപാതകമാണെന്നുള്ള രീതി പ്രചരിപ്പിക്കുമ്പോൾ അദ്ദേഹം വ്യക്തിപരമായി കണ്ടിട്ടുള്ള ഔദ്യോഗികമായിട്ട് കണ്ടിട്ടുള്ള ആളുകളുടെ ഒരു ലിസ്റ്റൊക്കെ എടുത്ത് പരിശോധിക്കാൻ നല്ലതായിരിക്കും. ശരി ജയർ പത്മ, വളരെ നന്ദി സഹകരിച്ചതിന്. സൂര്യഗായത്രിയിലേക്ക് പോകുന്നു. സൂര്യഗായത്രി, RSS നേതാക്കളുമായിട്ട് ക്രമസമാധാന പാലനത്തിന്റെ ചുമതലയുള്ള ADGP MR അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയതിനെ കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ ഉത്തരവിടുകയും മുഖ്യമന്ത്രിയുടെ ഉത്തരവ് DGP കൈമാറുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ADGP MR അജിത് കുമാറിന്റെ സുഹൃത്തായ RSS നേതാവ് ജയകുമാർ അടക്കമുള്ളവരുടെ മൊഴി രേഖപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഈ ഉത്തരവ് ഇറങ്ങിയോ, ഉത്തരവ് ഔദ്യോഗികമായിട്ട് ഇറങ്ങിയോ? അന്വേഷണ ഉത്തരവ് ഇറങ്ങി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സർക്കാർ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് DGP തന്നെ അന്വേഷിക്കുമെന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. MR അജിത് കുമാറിനെതിരെ ഒരു വിവാദങ്ങളുടെ അല്ലെങ്കിൽ ആരോപണങ്ങളുടെ ഒരു വലിയ ഒരു ശ്രേണി തന്നെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത്, വാർത്തകളിൽ നിറഞ്ഞു കേൾക്കുന്നത്. ഇതിൽ CPM തന്നെ ഒരു പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള ആരോപണം, അത് തീർച്ചയായിട്ടും ADGP RSS കൂടി
കൂടിക്കാഴ്ച തന്നെയായിരുന്നു. ആർ എസ് എസിനെതിരെ ബി ജെ പിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർത്തുന്ന എൽ ഡി എഫ് ഗവൺമെന്റ് ഭരിക്കുന്ന സർക്കാർ, ആ സർക്കാരിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പ്രവർത്തിക്കുന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ, പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിൽ സർക്കാരിന്റെ നയങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു നടപടി നടന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ സർക്കാർ മടിക്കുന്നു, മുഖ്യമന്ത്രി മടിക്കുന്നു എന്നതായിരുന്നു ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത് സി പി അത് എൽ ഡി എഫിന്റെ മുഖ്യ ഘടകകക്ഷിയായ സി പി ഐ കൂടി ഉയർത്തിയതോടെ സി പി ഐ തന്നെ തങ്ങളുടെ മുഖപത്രത്തിലടക്കം പ്രധാന നേതാക്കളടക്കം ഇത്തരത്തിൽ പ്രതികരണവുമായി പൊതുമധ്യത്തിൽ എത്തിയതോടുകൂടിയാണ് വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധത്തിലേക്ക് സർക്കാർ പോകുന്ന ഒരു ഘട്ടം എത്തിയത്. പക്ഷേ അപ്പോഴും എ ഡി ജി പി എം ആർ അജിത് കുമാറിന് എതിരെ ഒരു നടപടി സ്വീകരിക്കാൻ അല്ലെങ്കിൽ ഒരു പ്രതികരണം നടത്താൻ മുഖ്യമന്ത്രി അടക്കം തയ്യാറായിരുന്നില്ല. അന്വേഷണം നടക്കുന്നുണ്ട്, ഒരു റിപ്പോർട്ട് പുറത്തു വരട്ടെ, ആ റിപ്പോർട്ടിൽ എ ഡി ജി പി കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ മാത്രം അദ്ദേഹത്തിന് എതിരെ ഒരു നടപടി സ്വീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ എം ആർ അജിത് കുമാറിനെതിരെ ഒരു അന്വേഷണ ഉത്തരവ് ഉണ്ടാകുന്നത്. ഉറപ്പായിട്ടും ഇതൊരു സമ്മർദ്ദത്താൽ ഉണ്ടായ ഉത്തരവ് ആണ് എന്ന് തന്നെ വേണം ഈ ഘട്ടത്തിലും പറയേണ്ടത്. കാരണം വിവാദങ്ങൾ ആളിക്കത്തുമ്പോഴും ഒരു പ്രതികരണം നടത്താതിരുന്ന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് 20 ദിവസങ്ങൾക്ക് ശേഷം ഇത്തരത്തിലൊരു ഉത്തരവ് ഇറങ്ങുമ്പോൾ അത് സി പി അടക്കം ഉയർത്തിയ അല്ലെങ്കിൽ സി പി അടക്കം നിലനിന്ന ആ ഒരു നിലപാട് അനുസരിച്ചുകൊണ്ട് അതിന്റെ ഒരു സമ്മർദ്ദത്തിൽ വഴങ്ങി തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഉത്തരവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്താണ് ഈ ആർ എസ് എസ് എ ഡി ജി പി കൂടിക്കാഴ്ചയിലെ ഉള്ളടക്കം, അത് പരിശോധന വിധേയമാകണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നിലനിൽക്കുന്നത്. ഇതിന് മുൻപ് തന്നെ പി വി അൻവർ എം എൽ എ നിരവധി ആരോപണങ്ങൾ എം ആർ അജിത്കുമാറിനെ ഉയർത്തി രംഗത്ത് വരുമ്പോൾ അത്തരത്തിലൊരു അന്വേഷണം കൂടി മറുപക്ഷത്ത് ഡി ജി പിയുടെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ ആ അന്വേഷണത്തിന് ഒരു പടി മുൻപ് ആർ എസ് എസ് എ ഡി ജി പി കൂടിക്കാഴ്ചയുമേലുള്ള അന്വേഷണം പൂർത്തിയാക്കണം, അതാണ് ഏറ്റവും ഗുരുതരമായ ഒരു കാര്യം, ഒരു ആരോപണം എന്നതായിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അത്തരത്തിൽ എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട അന്വേഷണമായിരിക്കും ആദ്യം പൂർത്തിയാകുക എന്ന തരത്തിലുള്ള വാർത്തകളും ഉയർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പി വി അൻവർ എം എൽ എ ഉയർത്തിയ ആരോപണങ്ങൾക്ക് മേലുള്ള അന്വേഷണവും മൊഴിയെടുക്കലും ഒക്കെ നടക്കുമ്പോഴും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള തുടർ നീക്കങ്ങൾ ഒന്നും തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ മറ്റ് ഉദ്യോഗസ്ഥരുടെ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നോ നടക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇപ്പോൾ ഉത്തരവിറങ്ങിയ സാഹചര്യത്തിൽ ഇതിന്മേലുള്ള അന്വേഷണങ്ങൾ ഇനി നടക്കും. ഈ ആർ എസ് എസ് നേതാക്കളെ കാണാൻ പോയ സമയത്ത് ആരൊക്കെയാണ് എ ഡി ജി പിയുടെ ഒപ്പം ഉണ്ടായിരുന്നത്, അവരുടെ അടക്കം മൊഴികൾ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണമായിരിക്കും ഡി ജി പിയുടെ നേതൃത്വത്തിൽ നടക്കുക. അപ്പോഴും ഒരു പ്രധാനപ്പെട്ട കാര്യം, ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്ത് തുടർന്നുകൊണ്ട് തന്നെയാണ് എം ആർ അജിത് കുമാർ ഈ അന്വേഷണത്തിനും വിധേയനാകാൻ പോകുന്നത് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അന്വേഷണം നേരിടാൻ പോകുന്നത് ആ ഒരു ലോ ആൻഡ് ഓർഡർ ഉള്ള എ ഡി ജി പി സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് തന്നെയായിരിക്കും. എന്തായാലും ഈ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അല്ലെങ്കിൽ അന്വേഷണം നടക്കുന്ന സമയത്ത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് മറ്റ് തീരുമാനങ്ങൾ, മറിച്ചൊരു തീരുമാനം ഉണ്ടാകുമോ എന്നതും ഏറെ പ്രസക്തമായ ഒരു കാര്യമാണ്. നിലവിൽ ആർ എസ് എസ് നേതാക്കളായ ദത്താത്രേയ ഹൊസബൊളെ, അതുപോലെ തന്നെ റാം മാധവ് എന്നിവരെ കണ്ടത്, എന്നിവരുമായുള്ള ഒരു കൂടിക്കാഴ്ച നടത്തിയത് അത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന തരത്തിലുള്ള അന്വേഷണമാണ് പ്രാഥമികമായിട്ടും അന്വേഷണത്തിൽ നടക്കുക. അതിൽ എ ഡി ജി പിയുടെ ഒപ്പം ഉണ്ടായിരുന്നവരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള അന്വേഷണം നടക്കും. 10 ദിവസത്തിന് ഇടവേളയിൽ വെച്ചാണ് ഈ ആർ എസ് എസ് നേതാക്കളെ എ ഡി ജി പി കണ്ടത് എന്ന് പറയുന്നു. തൃശ്ശൂരിൽ വെച്ച് ദത്താത്രേയുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച, അത് ഏകദേശം 1 മണിക്കൂറോളം നീണ്ടു നിന്നു എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം തിരുവനന്തപുരത്ത് വെച്ച് റാം മാധവുമായിട്ടുള്ള കൂടിക്കാഴ്ച, അത് ഏകദേശം ഒരു 10 മിനിറ്റോളം നീണ്ടു നിന്ന കൂടിക്കാഴ്ച മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുമ്പോഴും ഒപ്പം മറ്റ് പല ബിസിനസ്സുകാരും എ ഡി ജി പിയോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അത്തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ച ആർ എസ് എസ് നേതാക്കളുമായി എ ഡി ജി പി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടത്തിയത്, അല്ലെങ്കിൽ ആ കൂടിക്കാഴ്ചയുടെ ഉള്ളടക്കം എന്താണ് എന്ന് പരിശോധനയായിരിക്കും ഏറ്റവും പ്രധാനമായിട്ട് നടക്കുക. ഈ ഒരു വിഷയത്തിൽ സി പി ഐ തങ്ങളുടെ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരണം എന്നത് തന്നെയാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പറയുമ്പോൾ സത്യാവസ്ഥ പുറത്തു വരണമെങ്കിൽ
ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന പാലനത്തിന്റെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയ ശേഷം ഈ ഉത്തരവ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ എന്നുള്ള ഒരു പ്രതികരണമാണ് സ്വാഭാവികമായിട്ടും ഇനി പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. BJP നേതാവ് JR പത്മകുമാറിനെ നമ്മൾ വിളിച്ച് ഈ വാർത്തയുടെ പ്രതികരണം ആരാഞ്ഞ സമയത്ത് ഞാൻ ചോദിച്ച ചോദ്യം ഇതിനെ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ടോ എന്നായിരുന്നു. അതിന് സ്വാഗതം ചെയ്യുന്നുവെന്നോ ഇല്ല എന്നോ പറയാതെ ഇത്തരത്തിൽ ഒരു സന്ദർശനം നടക്കുമ്പോൾ ആ സന്ദർശനം ഔദ്യോഗികമായിട്ടാണോ അല്ലാതെ സ്വകാര്യമായിട്ടുള്ള വ്യക്തിപരമായ സന്ദർശനമാണോ എന്ന് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ എന്ന് മാത്രമാണ് മറുപടി പറഞ്ഞത്. BJP ഭാഗത്തു നിന്ന് ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന പാലന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയ ശേഷം വേണം ഈ അന്വേഷണം നടത്താൻ എന്നുള്ള പ്രതികരണം നമ്മൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. പക്ഷേ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഒരു വിമർശനം വന്നേക്കാം. സ്വാഭാവികമായിട്ടും ഇനിയുള്ള നിമിഷങ്ങളിൽ ഈ ഒരു അന്വേഷണം എന്ന് പറയുന്നത് അത് രക്ഷപ്പെടാൻ വേണ്ടിയാണ്, മുഖം വെളുപ്പിക്കാൻ വേണ്ടിയാണ്, തൽക്കാലത്തേക്ക് മുഖം രക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് പ്രതിപക്ഷ നേതാക്കൾ പറഞ്ഞാൽ അതിനെ തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ക്രമസമാധാന പാലന ചുമതലയിൽ നിന്ന് ADGP MR അജിത് കുമാറിനെ മാറ്റി നിർത്താതെ ആ വലിയ പ്രധാനപ്പെട്ട ഒരു സമ്മർദ്ദശക്തിയായി നിൽക്കാൻ കഴിയുന്ന രീതിയിലുള്ള പദവിയിലിരുന്നു കൊണ്ട് ആ പദവിയിൽ തുടരാൻ അനുവദിച്ചുകൊണ്ട് MR അജിത് കുമാറിൻ്റെ RSS സന്ദർശനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മുഖ്യമന്ത്രി ഉത്തരവിടുന്നു. അത് എത്രത്തോളം ഉചിതമാണ് എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും വരികയും ചെയ്തേക്കാം. അങ്ങനെ ഒരു സാധ്യത ഉണ്ടല്ലോ അല്ലേ സൂര്യഗായത്രി? തീർച്ചയായിട്ടും പ്രതിപക്ഷം ഇത്തരത്തിലൊരു ഉത്തരവ് ഇറങ്ങി അന്വേഷണം തുടർന്നാലും എന്തുകൊണ്ട് ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്തു നിന്ന് MR അജിത് കുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിന് സർക്കാർ തയ്യാറാകുന്നില്ല, മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല എന്ന വിമർശനം അത് കൂടുതൽ ഉച്ചത്തിൽ ഉയർത്താനുള്ള സാധ്യത ഏറെയാണ്. പ്രതിപക്ഷം അത്തരത്തിലുള്ള വിമർശനം ഉയർത്തുന്നു എന്നതിനേക്കാൾ ഒരു പടി പ്രാധാന്യം CPMനെ സംബന്ധിച്ചിടത്തോളം, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉയരുന്നത് അത് CPI ഇനി എന്ത് മറുപടിയാണ് ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ ഉത്തരവ് പുറത്തിറങ്ങിയതുമായി ബന്ധപ്പെട്ട് നൽകുന്നത് എന്നതായിരിക്കും. CPI MR അജിത് കുമാറിന് എതിരെയുള്ള കാര്യങ്ങൾ, പരാമർശങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്വീകരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. സൂര്യഗായത്രി പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. CPI നേതാക്കളിൽ നിന്ന് ഈ വാർത്തയുടെ പ്രതികരണം ഉടൻ തന്നെ ആരായേണ്ടിയിരിക്കുന്നു. കാരണം CPIയുടെ ഭാഗത്ത് നിന്ന് ഈ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു, സർവാത്മന സ്വാഗതം ചെയ്യുന്നു എന്നാണ് മറുപടിയെങ്കിൽ അവിടെ പ്രശ്നം തീരുന്നു. പക്ഷേ അങ്ങനെയല്ല, ഈ ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയിലിരിക്കുന്ന വ്യക്തിയെ അതേ പദവിയിൽ തുടരാൻ അനുവദിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അന്വേഷണ ഉത്തരവ് വന്നാൽ അത് എത്രത്തോളം ഉചിതമാവും എന്ന ഒരു സംശയം CPIയുടെ ഭാഗത്തു നിന്ന് വന്നാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് മാറുകയും ചെയ്യും. സൂര്യഗായത്രിയോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, ദൂതൻ എന്നുള്ള നിലയ്ക്ക് ഈ സന്ദർശനത്തിന് ഇടനിലക്കാരനൊക്കെ ആയി എന്ന് പറയപ്പെടുന്ന RSS നേതാവ് ജയകുമാർ, ADGP MR അജിത് കുമാറിൻ്റെ സുഹൃത്ത്, ആ ജയകുമാറിനോട് മൊഴി നൽകാനായിട്ട്, മൊഴി രേഖപ്പെടുത്താനായിട്ട് ഇന്നലെ തന്നെ ഉത്തരവ് നൽകി എന്നുള്ളതാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം ഈ ഉത്തരവ്, DGPയുടെ ഉത്തരവ്, മുഖ്യമന്ത്രിക്ക് നിന്ന് ലഭിച്ച ഉത്തരവ് ഇന്നലെ തന്നെ നിലവിൽ വന്നു എന്ന് സംശയിക്കാവുന്നതാണോ അതോ ഇന്ന് വന്നു എന്നാണോ പറയാൻ കഴിയുക? അതിൽ അന്വേഷിക്കേണ്ടതുണ്ട് എന്നറിയാം എങ്കിൽ പോലും ഒരു അന്വേഷണ ഉത്തരവ് പ്രഖ്യാപിക്കാനുള്ള തീരുമാനം ഒരുപക്ഷെ സർക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ എടുത്തിരിക്കണം എന്നതാണ് ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത്. കാരണം ജയകുമാറിന്റെ മൊഴി രേഖപ്പെടുത്തുന്നതിനുള്ള നോട്ടീസ് ഇന്നലെ തന്നെ അയച്ച സ്ഥിതിക്ക് MR അജിത് കുമാറിനെതിരെയുള്ള ഒരു അന്വേഷണം അത് വേണ്ടതാണ് എന്നൊരു തീരുമാനം സർക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ എടുത്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിൻ്റെ ഉത്തരവ് ഇറങ്ങുന്നത് ഇന്നാണെന്ന് മാത്രമാണ്. ഈ സമ്മർദ്ദം ഏറുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു അന്വേഷണം ഇനിയും വൈകിപ്പിക്കുന്നത് അത് മറ്റ് പല പ്രശ്നങ്ങൾക്കും ഇടയാക്കും, അല്ലെങ്കിൽ CPIക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ തന്നെ അത്തരത്തിൽ ഭിന്നാഭിപ്രായങ്ങൾ വീണ്ടും ഉയരുന്നതിനും അത് പൊതുസമൂഹത്തിൽ ഒരു ചർച്ചയാകുന്നതിനും ഇടയാക്കും എന്ന കാരണം അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കണം സർക്കാർ ഈ ഒരു അന്വേഷണ ഉത്തരവുമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. CPMനെ സംബന്ധിച്ചിടത്തോളം CPM കഴിഞ്ഞ കുറച്ച് അധികം ദിവസങ്ങളായിട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേരിടുന്നു. പാർട്ടിക്ക് ഉള്ളിൽ തന്നെ അത്തരത്തിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം വരുന്നു. പ്രത്യേകിച്ച് പാർട്ടിയെ സംബന്ധിച്ച്
സംബന്ധിച്ചിടത്തോളം സമ്മേളന കാലമാണ്. ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ എത്തരത്തിലുള്ള ഉയർച്ചകൾ അല്ലെങ്കിൽ എത്തരത്തിലുള്ള സജ്ജീകരണങ്ങൾ തെരഞ്ഞെടുപ്പിന് ഉണ്ടാക്കണം, എത്തരത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയമുണ്ടാക്കണമെന്നടക്കമുള്ള ചർച്ചകൾ നടക്കേണ്ട സമ്മേളന വേദികൾ സർക്കാരിനും മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും എതിരെ അടക്കമുള്ള വിമർശനങ്ങൾക്കൊരു വേദിയായി മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ സമ്മേളനത്തിലൊക്കെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. താഴെത്തട്ടിലുള്ള അണികൾ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേതാക്കൾക്കെതിരെ ഉയർത്തി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ ഒരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകത അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉയർന്ന വിമർശനങ്ങൾക്കൊക്കെ തന്നെ ഒരു പരിഹാരം അതിന് കണ്ടെത്തേണ്ട ഒരു ബാധ്യത കൂടി സർക്കാരിന് മേലുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അന്വേഷണം എന്ന് പറഞ്ഞാൽ പോലും അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് വരുന്നത് ജെ ആർ പത്മകുമാറിനോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. ഇപ്പോൾ ഈ അന്വേഷണ ഉത്തരവ് വന്നിരിക്കുന്നു, ഡി ജി പി ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ആർ എസ് എസ് നേതാക്കളെ കാണാൻ വേണ്ടി എ ഡി ജി പി എം ആർ അജിത് കുമാർ പോയപ്പോൾ അജിത് കുമാറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് ആർ എസ് എസ് നേതാക്കളുടെയൊക്കെ മൊഴി രേഖപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു, അവർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി തൃശൂർ പൂരം വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി അലങ്കോലമാക്കാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണം കൂടി ഈ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുമോ എന്നുള്ളതായിരുന്നു ചോദ്യം. അതേക്കുറിച്ച് ജെ ആർ പത്മകുമാർ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞില്ല. എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് മന്ത്രിസഭായോഗത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ തൃശൂർ പൂരം വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി അലങ്കോലമാക്കി എന്നുള്ള ആരോപണത്തെക്കുറിച്ച് എ ഡി ജി പി എം ആർ അജിത് കുമാർ നൽകിയ റിപ്പോർട്ട്, ആ റിപ്പോർട്ട് മന്ത്രിസഭായോഗത്തിൽ ചർച്ചയായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മന്ത്രിസഭായോഗത്തിൽ അത് ചർച്ചയായപ്പോൾ മുഖ്യമന്ത്രി അതേക്കുറിച്ച് പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് ആഭ്യന്തര സെക്രട്ടറി എ ഡി ജി പി എം ആർ അജിത് കുമാർ നൽകിയ പൂരം അലങ്കോലമാക്കൽ എന്ന ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി പരിശോധിച്ചു വരികയാണ് എന്നാണ്. ആഭ്യന്തര സെക്രട്ടറിയുടെ പരിശോധനയ്ക്ക് ശേഷം ബാക്കി കാര്യങ്ങൾ നോക്കാമെന്ന് പറയുമ്പോൾ പൂരം കലക്കൽ എന്ന് ഓമനപ്പേരിട്ടോ ദുരോമനപ്പേരിട്ടോ വിളിക്കുന്ന ആ വിഷയത്തെക്കുറിച്ചുകൂടി ഒരു പക്ഷേ അന്വേഷണം വന്നേക്കാം. ഒരു ഭാഗത്ത് അത് പ്രത്യേകമായ അന്വേഷണമായിട്ട് വന്നേക്കാം, പ്രത്യേകമായിട്ടുള്ള അന്വേഷണം അല്ലെങ്കിൽ തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാറും ആർ എസ് എസ് നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ പരോക്ഷമായിട്ട് തൃശൂർ പൂരവും കൂടി വരികയും ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആർ എസ് എസ് എ ഡി ജി പി കൂടിക്കാഴ്ചയുടെ ഉള്ളടക്കം അറിയണമെന്ന് പറയുമ്പോൾ ആ ഉള്ളടക്കത്തിൽ തൃശൂർ പൂരം അലങ്കോലമായതുമായി ബന്ധപ്പെട്ട വിഷയം ഉൾപ്പെട്ടിട്ടുണ്ടോ? എ ഡി ജി പിക്ക് തൃശൂർ പൂരം അലങ്കോലമായതുമായി ബന്ധപ്പെട്ട ഒരു ഇടപെടൽ അത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നതും അന്വേഷണ പരിധിയിൽ വരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം സി പി ഐ വലിയ എതിർപ്പ് ഉണ്ടാക്കുന്നത് എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ വലിയ രീതിയിലുള്ള വിമർശനം ഉയർത്തുന്നതിനൊരു പ്രധാന കാരണം അത് തൃശൂർ പൂരം അലങ്കോലപ്പെടുന്നതുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ എന്ന് പറയുന്നത് അത് സി പി ഐയുടെ ഒരു മണ്ഡലമായിരുന്നു. വി എസ് സുനിൽകുമാർ മത്സരിച്ച മണ്ഡലമാണ്. അവിടെ തങ്ങളുടെ സ്ഥാനാർത്ഥി പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കേരളത്തിൽ ആദ്യമായിട്ട് ബി ജെ പി തൃശൂരിൽ അക്കൗണ്ട് തുറക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഈ ഒരു വിഷയം നടക്കുമ്പോൾ ഇത്തരത്തിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് കാരണമായത് അത് തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട കാര്യമാണോ എന്ന് പരിശോധിക്കുന്നതിനിടയിൽ അതിൽ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നത് അന്വേഷണ വിധേയമാക്കണം. അതിൻ്റെ ഒരു അത് പ്രധാനമായിട്ടും അറിയുന്നതിന് വേണ്ടി തന്നെയാണ് അല്ലെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഒരു കൂടിക്കാഴ്ച കിടക്കുന്നത് തന്നെയാണ് ഈ സി പി ഐ നിലപാടിൽ ഇത്രത്തോളം കടുത്ത വിമർശനങ്ങൾ ഉയർത്തുന്നതും അല്ലെങ്കിൽ കടുത്ത ഒരു നിലപാടിൽ സി പി ഐ ഉറച്ചു നിൽക്കുന്നതിന് ഒരു പ്രധാന കാരണം അത് തന്നെയാണ്. തൃശ്ശൂരിൽ വെച്ച് ദത്താത്രേയ ഹൊസബലയുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച എ ഡി ജി പി എം ആർ അജിത് കുമാർ നടത്തുമ്പോൾ ആ കൂടിക്കാഴ്ചയിൽ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവരുടെ ആ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സൂചിപ്പിച്ചതുപോലെ അതുകൂടി ഒരു പക്ഷേ ഡി ജി പിയുടെ ഈ അന്വേഷണത്തിൽ വരുമെന്നാണ് സൂര്യഗായത്രി സൂചിപ്പിക്കുന്നത്. നമ്മൾക്കൊരു ഇടവേളയിലേക്കാണ് പോകേണ്ടത്.